നമുക്ക് ഫ്ലൂയിഡ്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ടോറിസെല്ലിസ് തിയറം, പിന്നെന്തായിരുന്നു ബെർണോളിസ് തിയറം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. വിസ്കോസിറ്റി, എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം പല ഫ്ലൂയിഡ്സിനും പല വിസ്കോസിറ്റി ഉണ്ടാവും അല്ലേ. വെള്ളം വളരെ എളുപ്പത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. നേരെ മറിച്ച് തേന് കയ്യിലൊക്കെ ഒട്ടി പിടിക്കുമ്പോൾ തേന് കുറച്ചുകൂടി വിസ്കസായ ലിക്വിഡാണ്. ആ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ കണ്ടു ഫ്ലൂയിഡ്സിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടെന്ന്. ആ ഡിഫറെൻറ്റ് ലെയേഴ്സും എന്തായിരിക്കും? റിലേറ്റീവ് മോഷനിലായിരിക്കും അല്ലെ. എല്ലാവരും ഒന്നിന് മുകളിലും ഒന്നിലൂടെ ഒന്നായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രീം ലൈൻ മോഷൻ ആണെങ്കിൽ. അപ്പോൾ ഈ ലെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. റെസിസ്റ്റൻസ് ടു ദ ഫ്ലൂയിഡ് മോഷൻ ഈസ് ലൈക്ക് ആൻ ഇന്റേണൽ ഫ്രിക്ഷൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിസ്കോസിറ്റി എന്ന് വിളിക്കുക. ഇത് എപ്പോഴേ ഉണ്ടാവുള്ളൂ, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വിസ്കോസിറ്റി ഉണ്ടാവുള്ളൂ. ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു സൈഡ് അതിനോട് ചേർന്നിരിക്കുന്ന ആ ചേർന്നൊഴുകുന്ന ലെയറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും വെലോസിറ്റി കുറവായിരിക്കും. അതിൽ നിന്ന് ദൂരേക്ക് പോകുന്നതോറും ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുകയും ചെയ്യും, അവരുടെ വെലോസിറ്റി കൂടുകയും ചെയ്യും. ഈ രണ്ട് ലെയേഴ്സ് തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, എന്നാലും ഈ വാട്ടറും ഈ സർഫസും തമ്മിലുള്ള അത്രയും ഫ്രിക്ഷണൽ ഫോഴ്സ് ലെയേഴ്സുകൾക്കിടയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ ഈ ഓരോ ലെയറുകളും ഒഴുകുന്നത്. ഇനി ഒരു ട്യൂബ്, ഇതൊരു നദിയുടെയൊക്കെ കേസിലാണ്. താഴെ ഫിക്സഡ് ആണല്ലോ, ഭൂമി ഫിക്സഡ് ആയിട്ടിരിക്കുകയായിരിക്കും, മുകളിലുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ട്യൂബിൽ വെള്ളം ഒഴുകുമ്പോഴോ, നമ്മൾ ഗാർഡൻ ഹോസിൽ വെള്ളം ഒഴുകുകയാണെങ്കിൽ ആ ഹോസിൻ്റെ മുകൾ ഭാഗവും താക്കി താഴെ ഭാഗവും രണ്ടും ഫിക്സഡ് ആണ്, നടുവിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ആ ഫിക്സഡ് ആയിട്ട് ഉള്ള ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ലെയേഴ്സിന് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ വെലോസിറ്റി കുറവായിരിക്കും കേട്ടോ, നടുവിൽ കൂടിയ വെലോസിറ്റി ഉണ്ടാവും. അതാണ് ഈ സെന്റൻസ്, വെലോസിറ്റി ഓഫ് ഡിഫറെൻ്റ് ലെയേഴ്സ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ഫ്രം ഫിക്സഡ് ബോട്ടം ലെയർ ടു അപ്പർ ലെയർ ത്രൂ എ പൈപ്പ് വെലോസിറ്റി ഓഫ് ലെയർ ഓഫ് ലിക്വിഡ് അലോങ് ദി ആക്സിസ് വിൽ ബി മാക്സിമം ആൻഡ് ഡിക്രീസസ് ടുവേർഡ്സ് ദി എഡ്ജസ്. ഇനി നമുക്ക് ഇതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം വിസ്കോസിറ്റിക്ക് ഒരു. ഇതാണ് വിസ്കോസിറ്റി, ഫിസിക്സ് ഇതാണ്. ഇനി നമ്മളതിന് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഒരു ഫിക്സഡ് ലെയർ ആയിട്ട് താഴെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു കേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ വെള്ളം എന്താ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നത്? സ്ട്രീം ലൈൻസ് വ്യത്യസ്ത ഡയറക്ട് വ്യത്യസ്ത വെലോസിറ്റിയോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഉള്ളത് ഫിക്സഡ് ആയി നിൽക്കും, മുകളിലുള്ളതിന് മാത്രം ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത പോലെയുള്ള ഒരു ഇഫക്റ്റാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്, മോഡുലസുകൾ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇത്തരം മോഡുലസിനെയാണ് നമ്മൾ ഷിയർ മോഡുലസ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്നിങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണോ മുകൾ ഭാഗം നീങ്ങിയത് അതിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുക. ഈ തിക്നെസ് ഓഫ് ദ ലിക്വിഡ് ലെയർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിക്വിഡ് ലെയറിൻ്റെ തിക്നെസ് ആണ് സ്മോൾ എൽ എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടാവും, എത്രമാത്രം നീങ്ങി എന്നുള്ളതാണ് ഡെൽറ്റ എക്സ്, എത്രമാത്രം തിക്നെസ് ഉണ്ട് എന്നുള്ളതാണ് സ്മോൾ എൽ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഇനി സ്ട്രെയിനിൻ്റെ റേറ്റ്, ഇവിടെ സ്പെല്ലിംഗ് മാറ്റാണ്. സ്ട്രെയിനിൻ്റെ റേറ്റ് പറഞ്ഞാൽ എന്ത് സാധനവും റേറ്റ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ ടി ആണ് ചെയ്യുക. അപ്പോൾ സ്മോൾ ടൈമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ. അതുകൊണ്ട് ഡെൽറ്റ ടി കൊണ്ട് ആ ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്യും, ഡെൽറ്റ എക്സ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. എന്താണ് ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. സോ സ്ട്രെയിൻ റേറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ എൽ, വി ബൈ എൽ. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെസ്. സാധാരണ നമ്മൾ പിന്നെ മോഡുലസുകളൊക്കെ പറയുമ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ ആണ് പറയാറ്. ഇവിടെ ഷിയറിംഗ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ് അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈറ്റ എന്ന ലെറ്റർ കൊണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുക. സോ ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ബൈ വി ബൈ എൽ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എഫ് ബൈ എൽ ബൈ എ വി എന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ഓർമ്മ വേണം. ഇത് അവർക്കിടയിലുള്ള ഫോഴ്സാണ്, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. എൽ എന്ന് പറയുന്നത് അവരുടെ എന്താണ് അതിൻ്റെ തിക്നെസ്സാണ്. എ എന്ന് പറയുന്നത് ഏരിയയാണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. സോ ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ വി.
ഇനി അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ ന്യൂട്ടൺ, ലെങ്ത്തിന്റെ മീറ്റർ, ഏരിയയുടെ മീറ്റർ സ്ക്വയർ, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് മുകളിലേക്ക് വന്നു. അപ്പൊ എന്തായി, കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തു പോയി, ബാക്കി എന്താണ് കിട്ടുക? ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു മൈനസ് ടു. ഈ എ അവിടെ ഇല്ലാട്ടോ, ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു മൈനസ് ടു. ഇതിനെ നമ്മൾ പോയിസെല്ലി എന്നാണ് വിളിക്കുക. പോയിസെല്ലി, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിനെ പോയിസെല്ലി എന്നൊരു യൂണിറ്റ് ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് പി എൽ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അല്ലെങ്കിൽ പി എ എസ്, പാസ്കൽ സെക്കൻഡ് എന്നൊരു യൂണിറ്റ് കൂടി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് ഉണ്ട്. ഈ രണ്ട് വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിസെല്ലി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയിസെല്ലി പി എൽ, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് പി എ എസ്. എന്താണ് ഡയമെൻഷൻ? ഈ ടൈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ വി ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു മൈനസ് ടു. ലെങ്ത്തിൻ്റെത് എൽ, ഏരിയയുടേത് എൽ സ്ക്വയർ, വീടേത്, വെലോസിറ്റിയുടേത് എൽ ടി റേസ് ടു മൈനസ് വൺ. കോമൺ ടേംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ടൈസ് ഈക്വൽ ടു എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് വൺ എന്ന് കിട്ടും. ഇനി ലോ വിസ്കോസിറ്റി, നമ്മൾ നേരത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞ മാതിരി ലോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ തിൻ ലിക്വിഡ്സ് ആയിരിക്കും, വാട്ടർ, ആൽക്കഹോള്, സ്പിരിറ്റ്. ഇപ്പൊ നമുക്ക് സാനിറ്റൈസർ ഒക്കെ അറിയാം, അതൊക്കെ വളരെ തിന്നാണെന്ന് നമുക്കറിയാം. അതിൽ കൂടുതലും ആൽക്കഹോളാണുള്ളത്. ഹൈ വിസ്കോസിറ്റി ഉള്ളത് തിക്ക് ലിക്വിഡ്സ് ആയിരിക്കും, ഹണി, കോൾ ടാർ, ബ്ലഡ്, ഗ്ലിസറിൻ, ഇതൊക്കെ തിക്ക് ലിക്വിഡ്സ് അല്ലെങ്കിൽ ഹൈ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സ് ആണ്. പ്രോബ്ലം ചെയ്ത് നോക്കാം. മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ 0.1 meter square, ഇതാ ഏരിയ 0.1 meter square, കണക്റ്റഡ് ടു എ 0.010 kilogram മാസ്. കണ്ടോ, ഇതാണ് സാധനം. എം ഇസ് ഈക്വൽ ടു 0.01 kilogram. ത്രൂ എ സ്ട്രിങ് ദാറ്റ് പാസസ് അവർ ആൻ ഐഡിയൽ പുള്ളി. ഈ പുള്ളി എന്നുള്ളതിന് മാസ് ഇല്ല, ഫ്രിക്ഷൻലെസ് ഇല്ല എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. കൊണ്ടാണ് ഐഡിയൽ പുള്ളി എന്ന് പറഞ്ഞത്. ആസ് ഇൻ ദി ഫിഗർ, തൈ തന്നിട്ടുള്ള ഫിഗറിൽ പോലെ. എ ലിക്വിഡ് വിത്ത് എ ഫിലിം തിക്നെസ് ഓഫ് 0.3 millimeter ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ബ്ലോക്ക് ഓൺ ദ ടേബിൾ. നോക്കൂ, ബ്ലോക്കിന്റെയും ഈ ടേബിളിന്റെയും ഇടയിൽ ഒരു തുള്ളി വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ തിക്നെസ് ആണ് 0.3 millimeter. കണ്ടോ, എൽ ഇസ് ഈക്വൾ ടു 0.3 millimeter. അതാണ് ഞാൻ പറഞ്ഞത്, ആ തിക്നെസ് ആണ് ലെങ്ത് എന്നുള്ളത്. ആ എൽ എന്ന് പറയുന്നത് ഓർമ്മ വേണം. അപ്പൊ എൽ ഇസ് ഈക്വൾ ടു 0.3 millimeter. വെൻ റിലീസ്ഡ് ബ്ലോക്ക് മൂവ്സ് ടു ദ റൈറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 0.085 meter per second. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.085 meter per second. ഫൈൻഡ് കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എൽ എന്ന് പറയുന്നതാണ് തിക്നെസ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. ഈറ്റ ഇസ് ഈക്വൾ ടു എഫ് എൽ ബൈ എ വി. ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, മാസേ തന്നിട്ടുള്ളൂ. അപ്പം മാസ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം ജി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ. 0.01 × 9.8 × 0.3 × mm ആയതുകൊണ്ട് മീറ്റർ ആക്കുക, 10⁻³ ബൈ എ വി. ഏരിയ എന്താണ്? 0.1 ആണ്. വി വെലോസിറ്റി എന്താണ്? 0.085 ആണ്. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ 3.46 × 10⁻³ പാസ്കൽ സെക്കൻഡ്. അടുത്തത് സ്റ്റോക്സിലോ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഫ്ലൂയിഡ്സ് നിറയെ ചോദ്യങ്ങൾ തലങ്ങും വിലങ്ങും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഫ്ലൂയിഡ്സ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. സ്റ്റോക്സിലോ ഒരു സ്മോൾ സ്ഫിയർ, ചെറിയൊരു ബോള്, ഒരു വിസ്കസ്, ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡിലൂടെ താഴേക്ക് വീഴണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ആ കണ്ടീഷൻ ആദ്യം പറയാം നമുക്ക്. വലിയ ഒരു പാത്രം, അതിൽ നിറയെ ഹൈലി വിസ്കസ് ആയിട്ടുള്ള, അതിൽ നല്ല തിക്കായിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കൂ. അതിലൂടെ ഒരു ചെറിയ ബോള്, സ്ഫിയർ താഴേക്ക് വീഴണമെന്ന് വിചാരിക്കും. അപ്പൊ ഈ സ്ഫിയർ താഴേക്ക് വീഴുമ്പോൾ, സ്ഫിയറിന് താഴേക്ക് വരാൻ കാരണം നമുക്കറിയാം എന്താണ്, എർത്ത് തന്നെ താഴേക്ക് പിടിച്ചു വലിക്കുന്നു അല്ലെ. വെയിറ്റ് എം ജി ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പൊ ഈ എം ജി മാത്രമാണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. പിന്നെയോ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട്, അതിന് മുകളിലേക്ക് ഈ വിസ്കസ് ഫോഴ്സ്, ഈ ലെയേഴ്സിനെ ഇങ്ങനെ മുറിച്ചുകൊണ്ടാണല്ലോ ഈ സാധനം താഴേക്ക് വരിക. അപ്പോൾ ഈ വിസ്കസ് ഫോഴ്സ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വിസ്കസ് ഫോഴ്സ് ഇത് താഴേക്ക് പോകുന്നത് തടയാൻ ശ്രമിക്കും. ഒന്ന്, രണ്ട്, ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ ബോയൻസി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. എന്താണ് ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നിങ്ങൾ വെള്ളം കിണറ്റിൽ നിന്ന് കോരിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ബക്കറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുമ്പോൾ നമുക്ക് അനുഭവം, നമ്മുടെ കയ്യിൽ കപ്പി നമ്മൾ കോരുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഭാരം വളരെ കുറവായിരിക്കും. ബക്കറ്റ് വെള്ളത്തിന് തൊട്ട് മുകളിലെത്തി നമുക്ക് നല്ല ഭാരം അനുഭവപ്പെടും. എന്താണ് കാരണം വെച്ചാൽ, ഈ താഴെയുള്ള
വെള്ളം ഈ ബക്കറ്റിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ മുകളിലേക്ക് വലിക്കുകയാണ്, അപ്പൊ ഇത് രണ്ടും കൂടി ഒരേപോലെ തന്നെ വരും. പക്ഷെ വെള്ളത്തിന്റെ പുറത്ത് ബക്കറ്റ് എത്തി കഴിയുമ്പോൾ ആ ഫോഴ്സ് ഇല്ലാണ്ടാവും, തള്ളലിന് ആ ഫോഴ്സ് ഇല്ലാണ്ടാവും. അപ്പൊ ഈ ഇതിന്റെ മുകളിൽ ആകെ ആക്ട് ചെയ്യുക വെയിറ്റ് എം ജി ഡൗൺവേർഡ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡിലൂടെ ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ അതിന് ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ്, ഫ്ലൂയിഡാണ് ഈ ബോയൻറ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക, അത് മുകളിലേക്ക് ഉണ്ടാകും. അതുപോലെ ഈ വിസ്കസ് ഫോഴ്സും മുകളിലേക്ക് ഉണ്ടാകും. ഏതോ ഒരു പോയിന്റിൽ കുറച്ച് താഴെ വീണ് കഴിയുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടി എന്താകും, ഒരു മൂന്ന് പേരും കൂടി ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ബോള്, ഈ സ്പിയർ വളരെ വേഗതയിൽ താഴേക്ക് വന്നുകൊണ്ടിരുന്ന സ്പിയർ വളരെ പതുക്കെയാവും പിന്നെ താഴേക്ക് വരിക. അപ്പോൾ ഒരു ടെർമിനൽ വെലോസിറ്റി കിട്ടും ആർക്ക്, ഈ സ്പിയറിന്. അതാണ് നമ്മൾ പറയാൻ പോകുന്ന സാധനം. അപ്പൊ ഈ ടെർമിനൽ വെലോസിറ്റി കിട്ടുന്ന എപ്പോഴാണ്, ഇവരൊക്കെ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ആദ്യം ഉണ്ടായിരുന്ന വലിയ വെലോസിറ്റി മാറി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ വെലോസിറ്റി ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. പിന്നെ നമ്മൾ അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതാണ് ഫിസിക്സ്, ഇതാണ് ഫിസിക്കൽ കണ്ടീഷൻ, എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ കണ്ടീഷൻ. നോക്കാം, കൺസിഡർ എ സ്മോൾ സ്ഫിയർ ഫോളിങ് ത്രൂ എ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ്. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദർ ലിക്വിഡ് സെറ്റ്. സോ എന്താണ് ഈ ലിക്വിഡ് ലെയേഴ്സിന്റെ ഇടയിൽ കൂടെ വീഴുന്നത്, അപ്പൊ അവരൊക്കെ ഒന്ന് റെഡി ആവും, അവരുടെ ഇടയിലൊക്കെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉഷാറായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ മൂപ്പര വളരെ വേഗത്തിൽ ഈ ബോളിനെ താഴേക്ക് വരാൻ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുവദിക്കില്ല. അതാണ് റിട്ടാർഡിങ് ഫോഴ്സ്, സ്പീഡ് കുറയും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ വിസ്കസ് ഫോഴ്സ് ആരുടെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിയുടെ മുകളിൽ. വിസ്കസ് ഫോഴ്സ് ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങോട്ട് പഠിക്കാൻ മാത്രമേ മാർക്കുള്ളൂ, ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ ഈ ഇക്വേഷൻ ഇതുപോലെ പഠിച്ചു വെക്കുക കേട്ടോ. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു 6 πe r v അല്ലെങ്കിൽ എ വി, വേർ ആർ ഇസ് ദ റേഡിയസ് അല്ലെങ്കിൽ എ ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഇതിനെയാണ് സ്റ്റോക്സ് ലോ എന്ന് വിളിക്കുക. ഇത് ഇങ്ങനെ തന്നെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ, ആവശ്യം വരും പ്രോബ്ലം ചോദിക്കും, ഇതുപോലെ തന്നെ ഡെറിവേഷനും ചോദിക്കും. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 6 πe r v അല്ലെങ്കിൽ എ വി. This is known as Stokes law. Viscous force ആണ് ട്ടോ, അത് മറന്നു പോകരുത്. വിസ്കസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് സ്റ്റോക്സ് ലോ, 6 πe r v. ഇനി ഒരു സ്പിയർ ഓഫ് ഡെൻസിറ്റി റോ ആൻഡ് റേഡിയസ് ആർ ഈസ് ഫോളിംഗ് ത്രൂ എ വിസ്കസ് ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി സിഗ്മ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. സ്പിയറിന്റെ ഡെൻസിറ്റി ആണ് റോ, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി സിഗ്മയാണ്. അപ്പൊ അതിന്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വെയിറ്റ് എം ജി താഴേക്ക് ആക്ട് ചെയ്യും. Buoyant force FB exerted by the liquid acting upwards. Viscous force F is equal to 6 πe r v acting upwards. അങ്ങനെ ഈ സ്ഫിയർ താഴേക്ക് വരുമ്പോൾ വിസ്കസ് ഫോഴ്സ് കൂടി കൂടി വരും. വെലോസിറ്റി താഴേക്ക് വരുന്നോറും വെലോസിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലോ. അപ്പൊ വെലോസിറ്റി കൂടി കൂടി വരും, വെലോസിറ്റി കൂടി കൂടി വരുന്നതനുസരിച്ച് ഫ്രിക്ഷൻ ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും, വിസ്കസ് ഫോഴ്സും കൂടി കൂടി വരും. ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ ഈ ഫോഴ്സസ് ഈക്വലും, അതിനുശേഷം ബോഡി വളരെ സ്പീഡ് കുറഞ്ഞ് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഡിലാണ് പിന്നെ താഴേക്ക് വരിക. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ആഫ്റ്റർ ദാറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, ആഫ്റ്റർ ദാറ്റ് ബോഡി വിൽ മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുക. ആ കണ്ടീഷൻസ് മാത്തമാറ്റിക്കലി എങ്ങനെ ചെയ്യാം, എം ജി മാത്രമാണ് താഴേക്ക് ആക്ട് ചെയ്യുക അല്ലെ. അപ്പൊ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ ഉണ്ട്, ബോയിൻ ഫോഴ്സും വിസ്കസ് ഫോഴ്സും. സോ എം ജി ഈസ് ഈക്വൽ ടു എഫ് ബി പ്ലസ് വിസ്കസ് ഫോഴ്സ് അല്ലെ, അതാണിത്. കണ്ടോ, വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, 6 πe r v പ്ലസ് എഫ് ബി. ഇനി ഈ എഫ് ബിക്കുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും, ബോയിൻ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആദ്യം നമുക്ക് അത് ഉണ്ടാക്കാം, എഫ് ഇസ് ഈക്വൽ ടു എം ജി. അപ്പൊ ഈ മാസ് എങ്ങനെയാണ്, സ്ഫിയറിന്റെ മാസ് നമുക്ക് അറിയില്ല, ഡെൻസിറ്റി മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നതിൽ നിന്ന് മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എന്താണ് സ്ഫിയറിന്റെ വോളിയം, 4 π 3 πr³ ആണ്. സോ 4 π 3 πr³ ഇൻറ്റു സ്ഫിയറിന്റെ ഡെൻസിറ്റി റോ ജി. അപ്പൊ എം ജി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താക്കി മാറ്റി എഴുതണം, 4 π 3 πr³ റോ ജി എന്ന് മാറ്റി എഴുതണം. ഇത് തന്നെയാണ്, ഇതേ ഇത് തന്നെയാണ് ആർക്കും ഉണ്ടാവുക, ബോയൻ ഫോഴ്സിനുണ്ടാവുക. പക്ഷേ ഒരു സാധനം മാത്രം മാറും, ഇത് സ്ഫിയറിന്റെ ഡെൻസിറ്റി ആണെങ്കിൽ ബോയൻ ഫോഴ്സ് ആര് എക്സേർട്ട് ചെയ്യുന്നതാ, ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഫ്ലൂയിഡിന്റെ എന്തായിട്ട് മാറും, ഡെൻസിറ്റി ആക്കിയിട്ട് അതിനെ മാറ്റണം. അപ്പൊ എത്രയാണ് കിട്ടുക, എഫ് ബി ഈസ് ഈക്വൽ ടു 4 π 3 πr³ σg.
അതിനെ മൂന്നിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. എം ജി ഇസ് ഈക്വൽ ടു 6/8 ആർ വി പ്ലസ് എഫ് ബി എന്നുള്ളിടത്ത് നമുക്ക് കിട്ടേണ്ടത് ടെർമിനൽ വെലോസിറ്റി വിക്കുള്ള ഇക്വേഷനാണ്. അതുകൊണ്ടാണ് 6/8 ആർ വി നെ ആദ്യം ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി എം ജി മൈനസ് എഫ് ബി. എം ജിക്ക് പകരം 4/3 പൈ ആർ ക്യൂബ് റോ ജി എന്ന് എഴുതി, എഫ് ബിക്ക് പകരം 4/3 പൈ ആർ ക്യൂബ് സിഗ്മ ജി എന്ന് എഴുതി. കോമൺ ടേംസിനെയൊക്കെ പുറത്തെടുത്താൽ 4/3 പൈ ആർ ക്യൂബ് ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്ന് കിട്ടും. ഈ ആർ ക്യൂബോ എ ക്യൂബോ ഏത് ഇവിടെ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആർ ക്യൂബ് ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്, അപ്പൊ കൃത്യമായിട്ട് റേഡിയസ് ആണെന്നുള്ള ഓർമ്മ. സോ ടെർമിനൽ വെലോസിറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഈ ഇക്വേഷൻ മാത്രം ചോദിക്കാറുണ്ട് കേട്ടോ. 2/9 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ബൈ ഈറ്റ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഇത് അത് ടേംസ്? എ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. റോ എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ ഡെൻസിറ്റിയാണ്. സിഗ്മ എന്ന് പറയുന്നത് വിസ്കസ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. അത് മറന്നു പോകരുത്, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, ഇതൊക്കെ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്, പക്ഷെ ഇക്വേഷൻ ഓർമ്മ വേണമെന്ന് മാത്രം. ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 mm ഫോളിംഗ് ത്രൂ എ ടാങ്ക് ഓഫ് ഓയിൽ അറ്റ് 20 degrees Celsius 6.5 cm പെർ സെക്കൻഡ്. ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, 2 mm. എ ഈസ് ഈക്വൾ ടു 2 mm, മീറ്ററിലേക്ക് ആക്കുക 2 × 10⁻³ m. വെലോസിറ്റി തന്നിട്ടുണ്ട്, എന്താണ്, 6.5 cm പെർ സെക്കൻഡ് ആണ്. അതിനെയും മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയാൽ മതി, സെക്കൻഡ് അവിടെ തന്നെ ഉണ്ടല്ലോ. സോ × 10⁻². ഇനി എന്താ തന്നിട്ടുള്ളത്? വിസ്കോസിറ്റി ഓഫ് ഓയിൽ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്, റോയും തന്നിട്ടുണ്ട്, സിഗ്മയും തന്നിട്ടുണ്ട്. അപ്പൊ അത് എഴുതുമ്പോൾ പക്ഷെ ശ്രദ്ധിച്ച് എഴുതണം. ഓയിലിന്റെ ഡെൻസിറ്റി ആണ് സിഗ്മ, 1.5 × 10³ kg/m³. റോ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ കോപ്പറിന്റെ ഡെൻസിറ്റി ആണ്. അപ്പൊ എന്താണ്, 8.9 × 10³ kg/m³. ഈറ്റ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാം 2/9, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, അവിടെ ഡിനോമിനേറ്ററിൽ ഈറ്റ ആയിരുന്നു, അതിനങ്ങോട്ടേക്ക് മാറ്റി എഴുതിയത്രേ ഉള്ളൂ. ഈറ്റ ഈസ് ഈക്വൽ ടു 2/9 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു റോ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ബൈ ബി. എല്ലാം ഡയറക്റ്റ് ആയിട്ട് ദ ഇക്വേഷൻ എല്ലാം തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.99 pascal/s എന്ന് കിട്ടും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുക ചെയ്യാം. നമുക്ക് സാധാരണ എക്സ്പീരിയൻസിൽ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വെളിച്ചെണ്ണ എണ്ണ ഇതൊക്കെ ചൂടാക്കുമ്പോൾ നേർത്ത് വരുന്നതായിട്ട് കാണാം. പിടിക്കുമ്പോൾ ഭയങ്കര കട്ടി ഉണ്ടാവും, അപ്പൊ ചോദിക്കുക ചൂടോടെ കൈ പിടിച്ചാൽ കൈ കൊള്ളൂ അല്ലേ? തീർച്ചയായും കൊള്ളും, പക്ഷെ നമുക്ക് ആ ഒരു ഫീലിംഗ് തന്നെ എന്താണ്, കൈ നേർത്ത് വരുന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതായത് ടെമ്പറേച്ചർ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുന്തോറും ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെന്റൻസ് ആണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ്. പക്ഷേ ഗ്യാസസിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. അന്ന് ആ സെന്റൻസ് ഒന്ന് അതുപോലെ ഓർത്ത് വെക്കട്ടോ. അടുത്ത പ്രോബ്ലം, ഇൻ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്, ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ EM എക്സ്പെരിമെന്റ് ആണ്, EM ഓഫ് ആൻ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ആൻ ഇലക്ട്രോൺ, അത് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ്. ഇൻ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വാട്ട് ഇസ് ദ ടെർമിനൽ സ്പീഡ് ഓഫ് ആൻ അൺചാർജ്ഡ് ഡ്രോപ്പ്. ടെർമിനൽ സ്പീഡ് ആണ്, അപ്പൊ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അൺചാർജ്ഡ് ഡ്രോപ്പ് റേഡിയസ് തന്നിട്ടുണ്ട്, 2 × 10⁻⁵ m. ഡെൻസിറ്റി തന്നിട്ടുണ്ട് ഡ്രോപ്പിന്റെ, 1.2 × 10³. വിസ്കോസിറ്റി ഓഫ് എയർ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് 1.8 × 10⁵ pascal/s ആണ്. വിസ്കസ് ഫോഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അപ്പൊ ആദ്യം ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, പിന്നെ വിസ്കസ് ഫോഴ്സും കണ്ടുപിടിക്കണം. ബോയൻസി ഓഫ് ദി ഡ്രോപ്പ് ഡ്യൂ ടു എയർ, ബോയൻസി കൺസിഡർ ചെയ്യണ്ട, ഓഫ് ദി എയർ കൺസിഡർ ചെയ്യണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെർമിനൽ സ്പീഡ് 5.8 cm/s. വിസ്കസ് ഫോഴ്സ് എന്താ തന്നിട്ടുള്ളത്? റേഡിയസ് ഓഫ് ദി അൺചാർജ്ഡ് ടെർമിനൽ സ്പീഡ് തന്നിട്ടുണ്ട്, വിസ്കസ് ഫോഴ്സ് തന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കാൻ, വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാനാട്ടോ പറഞ്ഞത്, ഇത് തന്നിട്ടില്ല.
റേഡിയസ് ഓഫ് ദ അൺചാർജ് ഡ്രോപ്പ് തന്നിട്ടുണ്ട് 2 × 10⁻¹ മീറ്റർ. ഡെൻസിറ്റി ഓഫ് ദി ഡ്രോപ്പ് തന്നിട്ടുണ്ട് റോ ഇസ് ഈക്വൽ ടു 1.2 × 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വിസ്കോസിറ്റി ഓഫ് എയർ തന്നിട്ടുണ്ട് ഈറ്റ ഇസ് ഈക്വൽ ടു 1.8 × 10⁻¹ പാസ്കൽ സെക്കൻഡ്. ഡെൻസിറ്റി ഓഫ് ദി എയർ സീറോ ആക്കി എടുക്കാനാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ബോയൻസി ഓഫ് എയർ ഇല്ല, എഫ് ബി സീറോ ആണെന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എഫ് ബി എന്ന് പറയുന്നത് 4/3 πr³ എന്താണ് സിഗ്മ ജി ആണല്ലോ. അപ്പൊ ആ സിഗ്മ കൺസിഡർ ചെയ്യണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിഗ്മ അല്ലെങ്കിൽ റോ ഇസ് ഈക്വൽ ടു സിഗ്മ ആണ് അത് സാധനം, അത് സീറോ ആക്കി കൺസിഡർ ചെയ്യാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s². ഇനി ഇക്വേഷൻ കൊടുക്കാം. എന്താണ് വി ഇസ് ഈക്വൽ ടു 2r² 2/9 r² × ρ − ρ0 g/ηt എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഈ റോ സീറോ ആണ് സീറോ ആക്കാൻ പറഞ്ഞത്. ബാക്കിയെല്ലാം ഉണ്ട് 2 × 10⁻²² 1.2 × 10⁻³. ബാക്കി എല്ലാ ഇക്വേഷൻസും തന്നിട്ടുണ്ട്, വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5.8 cm/s എന്നാണ് കിട്ടുക, അല്ലെങ്കിൽ 5.8 × 10⁻²⁷ m/s എന്ന് കിട്ടും. എന്താണ് ഇത് മതി, ഇനി ഇതിലേക്ക് മാറ്റൊന്നും വേണ്ട കേട്ടോ. 5.8 × 10⁻²⁷ നമുക്ക് എപ്പോഴും എസ് ഐ യൂണിറ്റ് ആണ് സേഫ്. അപ്പൊ ടെർമിനൽ സ്പീഡ് കിട്ടി 5.8 m/s. ഇനി നമ്മൾ എന്ത് കാണാൻ പോവാണ്, വിസ്കസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. വിസ്കസ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, സ്റ്റോക്സ് ലോ ആണ്. എഫ് ഇസ് ഈക്വൽ ടു 6/8 r/v. അപ്പോൾ 6 3.14 1.8 × 10⁻⁵ വിസ്കോസിറ്റി ഓഫ് എയർ ആണ്. റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് എന്താണ് 2 × 10⁻⁵ ആണ്. വി വി എന്താണ് 5.8 × 10⁻²⁷ ആണ്. സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3.9 × 10⁻¹⁰ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് ആ ഡ്രോപ്പിൻ്റെ മുകളിലുള്ള മുകളിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് 3.9 × 10⁻¹⁰ ന്യൂട്ടൺ. അപ്പൊ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം കാണാം. താങ്ക് യു.